Season 2. മാറ്റങ്ങൾക്ക് മുമ്പേ മറ്റാർക്കും മുമ്പേ സഞ്ചരിക്കുന്ന വേദിയാണ് കോമഡി സ്റ്റാഴ്സിൻ്റെത്. ഇന്നത്തെ ചിരിയുടെ കുടമാറ്റം സമ്മാനിക്കാൻ വേണ്ടി അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ ബ്രില്യൻ്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാഴ്സ് സീസൺ 2. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പൂഞ്ഞാർ പനച്ചികപ്പാറ ദീപം റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഭർത്താവിന് ഭാര്യ ഏറ്റവും സുന്ദരിയായിട്ട് തോന്നുന്നത് ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണെന്ന് നമ്മൾ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതാ അത്തരം ഒരു ഫാമിലി ടച്ചിങ് എലമെന്റുമായിട്ട് ഓൺ സ്റ്റേജ് യാത്ര എന്ന റൗണ്ടിൽ ഒരു ഡിഫറെൻ്റ് ആക്ടുമായിട്ട് എത്തുകയാണ്. കോമഡി സ്റ്റാർ സീസൺ 2-ൻ്റെ ഈ ഒരു വേദിയിൽ ഏറ്റവും എനർജറ്റിക് പെർഫോമൻസസ് കാഴ്ചവെച്ചിട്ടുള്ള ടീം 4 Stars. പരമുത്തോട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അനിയണ്ണ. എന്താഗ്രഹം നീ പറ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. അപ്പൊ അത് ശരി. അപ്പൊ നിന്റെ മോനല്ല ഇത്. അമ്മ നിങ്ങളെന്തോ സംസാരിക്കുന്നത്? അമ്പിളിയെ പോലെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്റെ അമ്മ അത് അങ്ങനെയല്ല, ഈ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ മുഖം നല്ല അമ്പിളി കണക്കിരിക്കണമെന്നാണ് അവള് പറഞ്ഞത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ, 7-ാം മാസത്തിൽ ഇവിടെ പ്രസവത്തിന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരെയാണ്. നിങ്ങൾ ചിലവരെ ചിലവരെ അലമ്പുണ്ടാക്കാതെ സന്തോഷത്തോടെ ഇവിടെ പറഞ്ഞു കൂടാന്ന് മനസ്സിലായല്ലോ. നിന്റെ ഈ സംസാരം കേട്ടാത്തൊന്നും, നിന്റെ ഭാര്യയാണ് ആദ്യമായിട്ട് ഈ ലോകത്ത് ഗർണിഫി ആയത്. ഞാൻ ഒന്ന് രണ്ട് തവണ ഗർണിഫി ആയത് തന്നെ. എന്തോന്ന് ഗർണിഫി? എന്റെ അമ്മ ഗർണിഫി അല്ല. നമ്മളെ വയസ്സായതുകൊണ്ട് ഇപ്പൊ നീ സംസാരിച്ചാലൊന്നും ശരിയാവത്തില്ല. ഗർഭിണി 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 എന്ന് പറയാൻ പോലും ഇപ്പോഴത്തെ സ്ത്രീ കറിഞ്ഞോളൂ. എന്റെ പൊന്നു ദൈവമേ, വളരെ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ് ഏറ്റവും കുറ്റം. ഇവള് വന്നതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റമാണ്. നീ പറയണോടാ. എന്തോ തന്നെ പറയണം. ഞാൻ എന്ത് കുറ്റം? ഇന്നലെ ഇവള് മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോ നീ വാലം കടത്തി ഇവിടെ ഓടിയല്ലേ മസാല ദോശ വാങ്ങിക്കാൻ. എന്റെ പൊന്നമ്മ അതുകൊണ്ട് നിറ വേറെ ഓടിക്കുന്ന ഒരു പെണ്ണല്ലേ, മസാല ദോശ കൊതിയൊക്കെ കാണും. അപ്പൊ ഭർത്താവായി ഞാൻ പോയി വാങ്ങിച്ചു കൊടുക്കണ്ടേ? നിസ്സാരമായ ഒരു പരിപ്പ് വട എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നില്ലേ അമ്മ? വാങ്ങിച്ചു തന്ന് 1 കിലോ മാവ് 1 കിലോ പരിപ്പ്. എന്നിട്ട് പറയാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ തിന്നെ. അങ്ങനെയല്ല അമ്മ ഉണ്ടാക്കിയത്, അവക്ക് വയ്യല്ലോ എന്റെ പൊന്നമ്മ. അതൊക്കെ പോട്ടെ. ഈ കൊച്ച് ഗർണിഫി ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പച്ചമാങ്ങ വേണോന്ന് പറഞ്ഞു. നീ വാലം കളത്തി കയറി മാവില്ല മണ്ടയില്. ഒരു ഒരു കണ്ണി മാങ്ങ നീ എനിക്ക് അധികം തന്നടാ. പറ നീ പറ. ഈ വയസ്സാം കാലത്ത് നിങ്ങൾ ഈ മാങ്ങ കഴിച്ചിട്ട് എന്തിനുണ്ടാക്കായി? ഒന്നുമില്ലെങ്കിൽ മാങ്ങ ചമ്മത്തി എനിക്ക് കൊണ്ട് ഇറങ്ങത്തില്ലേ? ഒരു കാര്യം ആ തെക്കതിൽ ഒരു മാവ് ഇപ്പുണ്ട്, അത് മുറിച്ച് നിങ്ങൾ തലയിൽ അങ്ങ് വെച്ചുതരാം. എവിടെ ഇവിടെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ, എടാ മോനെ ഒരു ഗ്യാസും സ്റ്റൗവും കൂടെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. നീ വാങ്ങിച്ചു തന്നു. അയ്യോ അതെന്തെന്നറിയാമോ, എന്റെ പൊന്നമ്മച്ചിക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ല. അബദ്ധം വെച്ച് നിങ്ങൾ വല്ല തീപ്പെട്ടി വെച്ചോ കൊളുത്തരാണെങ്കിൽ നിങ്ങൾ കത്തിപ്പോയി. എനിക്ക് വേറെ ആരുണ്ടമ്മ? അയ്യോ ആരുണ്ടമ്മ? എവള് വന്ന ലക്ഷം പറഞ്ഞപ്പോ നീ മേടിച്ചു കൊടുത്തല്ലോ. എന്റെ പൊന്നിന് ഈ കരിയും ചുണ്ണാമ്പ് ഈ കരിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവള് കറുത്തു പോയാ പിന്നെ ആരോ ഉത്തരം പറയും? കറക്കാൻ പിന്നെ അതിന് അങ്ങ് വെളുത്തിരിക്കല്ലേ ഇത്. ഇതാണ് നിനക്ക് അറിഞ്ഞൂടെന്ന് പറയുന്നത്. എടാ കല്യാണത്തിന് മുമ്പാണ് ഈ ഗ്യാസ് അടുപ്പ്, ഇതൊക്കെ വാങ്ങിക്കേണ്ടത്. അതിനുശേഷം വാങ്ങിക്കരുത്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വശം കുട്ടി തരിച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ പറയുന്നത് ഞാൻ കേൾക്കണ്ടേ? അമ്മായി മരുവിളെ ചുട്ടുകുന്നെന്ന് പറയൂടാ. നിങ്ങൾ ഇവിടെ മാത്രമല്ല നാട്ടിലെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാനി പറയുന്നതാണ് ഏറ്റവും കുഴപ്പം. ഞാനൊരു കാര്യം ചോദിക്കാം, നീ എവിടെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് വന്ന സമയത്ത് ഒരു ചടങ്ങുണ്ട്, എന്താണെന്നറിയാമോ? അടുക്കള കാണാൻ. അതൊക്കെ കഴിഞ്ഞല്ല. അത് മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് വേറൊരു ചടങ്ങുണ്ട്, അമ്മാവിക്ക് വളയിടുന്ന ഒരു ചടങ്ങുണ്ട്. അത് അടുത്ത ചടങ്ങിൽ ഇടാന്ന് പറഞ്ഞല്ലോ അമ്മ. ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഒരുപാട് ചടങ്ങൾ ഇങ്ങനെ വന്ന്, പിന്നെ അവസാനം വന്ന ചടങ്ങാണോ ഇത്? ഇനി എന്നിട്ട് കിട്ടും? എന്റെ അമ്മ ഇന്ന് അവൾ അച്ഛൻ കൊണ്ടുവരൂടി വള കൊണ്ടുവരും. ഇതൊക്കെ എന്നെ കണ്ട് പഠിക്കണം. എന്റെ മോളെ കെട്ടിച്ച് വിട്ട സമയത്ത് ഞാൻ ഒന്നും രണ്ടും ഒന്നുമല്ല 3 പവന്റെ വള ഞാൻ
എങ്ങനെ ചവിട്ടാതിരിക്കും? കൊച്ചിന് പോലും ഇഷ്ടപ്പെട്ടില്ല അവളെ വർത്താനം. നിങ്ങൾ പോയി ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു. ഞാൻ കുറച്ച് നേരമെങ്കിലും അവളെ അടുത്ത് ഇരുന്നോട്ടമ്മ പ്ലീസ്. അമ്മ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പോവാം, പോയി താമത്. അനിയണ്ണ സുനിതേ, അനിയണ്ണ സുനിതേ, അനിയണ്ണ സുനിതേ, പിന്നെ അണ്ണ പറയോ അനിയണ്ണ സഹിക്കാൻ വയ്യ. അനിയണ്ണ അങ്ങ് ചുമ്മി ചുമ്മി ചുമ്മിയാണ് കയറുന്നത്. അനിയണ്ണ അവൾ അണ്ണാന്ന് വിളിക്കാനും നീ അതിനകത്ത് ലയിക്കാനും നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ വിളിക്കല്ലേ, ഇങ്ങനെ ലയിച്ചാലാണ് എനിക്ക് എന്തുമാത്രം കടം വന്നെന്ന് അറിയാമോ? താർഫാക്കിയ കടം, ഇനിയിവിടെ പാചകരോ അതിന് കടം. എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഞാൻ മര്യാദയ്ക്ക് പറയുന്നു, അവളെ വിളിക്കും, നീ ലയിക്കരുത്. ഉള്ള കാര്യം പറയുന്നു, നിങ്ങൾ അകത്ത് പോകാം. നിങ്ങൾക്ക് അങ്ങനെ ലയിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പൈസ ഒക്കെ ഒപ്പിച്ച് ലയിക്കും. എനിക്ക് വൈ, എന്റെ കടം എനിക്ക് ഇല്ല. പിന്നെ പറ, ഞാൻ ഇവിടുന്ന് പോയാലേ എനിക്ക് അണ്ണനെ കണ്ടുകൊണ്ടിരിക്കണം. എടാ 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 എടാ, ഞാൻ പറഞ്ഞു അവളെ വിളിക്കും, നീ ലയിക്കാൻ പോകരുത്. അമ്മ നിങ്ങൾ എത്തി. അണ്ണാ എന്ത് പൊന്നെ, ഞാൻ ഇവിടുന്ന് പോയാലേ എനിക്ക് അണ്ണനെ കാണാൻ പറ്റൂല. അണ്ണാ എന്റെ പൊന്ന് ചക്കരെ, എന്നും വൈകുന്നേരം അണ്ണൻ വീട്ടിൽ വരൂലേ? സംസാരിക്കും മോളെ. അച്ഛന്റെ പൊന്നെ, അച്ഛനോട് നിന്റെ വാവേ, അച്ഛന് ചുണ്ടലി പോലെ അങ്ങനെ കേക്കാൻ പറ്റണോ? ഇതെന്തോന്ന് ഭാഷയുടെ ഇത്? നിങ്ങൾ ഇങ്ങോട്ട് വരിയമ്മ. എന്താ പിള്ള എന്തോ ചോദിക്കണ്? പിള്ള ചോദിക്കണ്, നാളെ ഹർത്താലാണെന്ന്. വയറ്റ് കിടക്കുന്ന പൊടി കുഞ്ഞിനെ അതിന് വല്ലതും അറിയാമോ? എന്റെ പൊന്നമ്മ നിങ്ങൾ പോകും. പൊന്നമ്മ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. ഇതാണടാ ഞാൻ വല്ലതും പറയുമ്പോ നിനക്ക് ദേഷ്യം. കാര്യം പറഞ്ഞ നിനക്ക് ഇഷ്ടമല്ല. അണ്ണ എന്നെ കാണാൻ വരുമോ? അണ്ണ എന്റെ പൊന്നു മോളെ, അണ്ണ എന്നും ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഒരു കവറ് നിറയെ ഫ്രൂട്ട്സും കൊണ്ടുവരും. ഫ്രൂട്ട്സ് അല്ല ഒരു കവർ നിറയെ ഫ്രൂട്ട്സ് നിറയെ വാങ്ങിച്ചു കൊടുറ. ഇടി നീ അയച്ചത്തെ പശുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയാലേ, ഇടന്ന് പോയാലേ പെട്ടെന്ന് തിരിച്ചു വരാം. ഇത് ഹർത്താലല്ല, എന്റെ കുഞ്ഞാണി വയറ്റിനകത്ത്. മനസ്സിലായ? എന്റെ പൊന്നു മോളെ, ഇതിലൊക്കെ ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. നീ ആദ്യമായിട്ടുണ്ടല്ലേ നിനക്ക് അറിഞ്ഞുകൂടാത്തത്. നമ്മൾ ഈ ഗർഭിണി നിറവേറോടുള്ള ഗർഭിണികൾ നടക്കുന്നത് നമ്മൾ വേണ്ട ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ അല്ല ഇങ്ങനെ 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 എവിടം വരെ പോകും? ആശുപത്രി വരെ പോകും. പോവാനൊക്കെ വരട്ടെ, എനിക്ക് കിട്ടാനുള്ള വളയും ആ പൈസ ഇവിടെ നിന്ന് കിട്ടണം. അപ്പ ഞാൻ പറയും വണ്ടി പോട്ടെ, അപ്പ പോയാ മതി. പറഞ്ഞ കേട്ടില്ല എനിക്ക് എന്താ പൈസ കിട്ടണം? കൊണ്ട് തരുമെന്ന് പറഞ്ഞില്ലേ? എനിക്കിതാണ് ഇതൊക്കെ കേൾക്കുമ്പോ സങ്കടം. അമ്മയുടെ വായിരിക്കുന്ന സങ്കടം ഇത് കരയല്ലോ. പിന്നെ പോണ സങ്കടം ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ. നിങ്ങളെ കൊഞ്ചിയാലും കൊള്ളാം, കരഞ്ഞാലും കൊള്ളാം, ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടണം. എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. കൊണ്ടുവരും ദൈവമേ, ഈ ചെറുത്താനം കടലിനും നടക്കുപെട്ട ഒരു തന്റെ അവസ്ഥ ആയിപ്പോയല്ലോ എനിക്ക്. ദൈവമേ
കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ തരിനി കവിതയുമായി ബൃന്ദോലിയ വനിതാ മതിൽ നടക്കുന്നു. ഇത്രയും പെണ്ണുകൾ നിരന്നിരിക്കുന്നു, ഇവിടെ മൊത്തം പെണ്ണുകൾ. ഒരു ശത്രുവിനോട് പോലും ഇങ്ങനെ അടിക്കരുത് കേട്ടോ. സ്വന്തം അളിയനാണ് ഞാൻ. അല്ലേ വന്നേ രാഘവൻ ഉദ്ദേശം? ഒരു സന്തോഷം, ഇവിടെ ചടങ്ങ് നടക്കില്ല. ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ടും വേളോ കെട്ടി എടുക്കേ വന്നല്ലോ. അല്ലേ മാ, അനുഗ്രഹിക്കണം. എന്തോന്ന് കൊലാ മതി, നീ വീട്ടിൽ നല്ല ചടങ്ങ് നടക്കാൻ പോകുന്നല്ലേ. അപ്പൊ ഇങ്ങനെ ഈ വസ്ത്രം ഇട്ടുണ്ടോ നമ്മൾ ഇവിടെ? അറുപത്തെട്ട് കഴിഞ്ഞ് മുതുക്ക് കിളവി, ഇനിയിപ്പോ മിഡി ടോപ്പ് ഇട്ടു നടക്കാൻ പോവേണു. നിന്റെ പെണ്ണടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. എനിക്ക് ഇഷ്ടമല്ല ഇതൊന്നും ഞാൻ പറഞ്ഞേ. നേരെ വയറല്ലേ അമ്മ, നിങ്ങൾ ഇറങ്ങും. ആ വഴക്കും വെള്ളം ഉണ്ടാക്കല്ല അമ്മ. അമ്മ ഒരു മരങ്ങ് മേലിഞ്ഞു അങ്ങ് കോലം കെട്ടല്ലോ അമ്മ. അങ്ങ് എങ്ങനെ കോലം കെടായിരിക്കും? ഇതിന്റെ കൂടെ അല്ലേ താമസിക്കുന്നത്. താവാത്തത് ഭാഗ്യം അമ്മ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? എങ്ങനെ പോകുന്നു? അതിൽ എന്നെന്ത്? ഇവൻ എത്ര ഭയങ്കര സന്തോഷം. അതെ, ഞങ്ങൾക്ക് തരാനുള്ള ശ്രീധന കാശും അമ്മയുടെ വള ഇന്നലെ തരുന്നേ. അതിന്റെ സന്തോഷത്തിൽ സംഭവം കിട്ടല്ലോ. 25 മണിക്കൂർ എന്റെ അച്ഛനും അമ്മേനെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയൊന്നും വേണ്ട. എന്റെ അച്ഛനും അമ്മയും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും കൊണ്ടുവരും. കുറെ നേരം കൊണ്ട് കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറയുന്നവർ കൊണ്ടുവരും കൊണ്ടുവരും. അവസാനം എന്നെ എവിടെയിട്ട് നാണം കെടുത്തല്ലേ, മനസ്സിലായില്ല. കൊണ്ടുവരും, വളരെ പൈസയും കൊണ്ടുവരും. അത്ര എനിക്ക് അറിഞ്ഞാൽ മതി. അതെ, ആ കാശ് കിട്ടിയിട്ട് ആദ്യം നമുക്കൊരു ബൈക്ക് മേടിക്കണം. അതിനെനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിഞ്ഞൂടല്ലേ. അതിനെന്താ നമുക്കൊരു ഡ്രൈവർ വെച്ചാ പോരെ. വേണ്ട, ഞാൻ തന്നെ പഠിച്ച് ഞാൻ തന്നെ ഓടിച്ചോളാം. ഡ്രൈവറെ ഉണ്ടാക്കാൻ നടക്കുന്നവള് അമ്മ. ഈ വയറോടിക്കുന്ന സമയത്ത് നല്ല നല്ല പോഷകമുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാൻ. മക്കൾ എന്തെങ്കിലും കഴിച്ചോ? ഒന്ന് കഴിച്ചില്ല, കഴിക്കാൻ പോണേ. എന്നാ പിന്നെ നിന്റെ മാപ്പിള വാവളപ്പന്റെ അടുത്ത് പറഞ്ഞു വല്ലതും തിന്നാൻ നോക്കി. ഞാൻ പോയി കസേര എടുത്തിട്ട് ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം. കപ്പുണ്ട് താളമുണ്ട് ചാചക്കം തൊട്ടിലുണ്ട് തങ്കത്തിനു ചായുറങ്ങാ നീളം. അമ്മച്ചിയുടെ മോക്ക് ഛർദ്ദി ക്ഷീണമൊക്കെ ഉണ്ടടി. എല്ലാം മാറി അമ്മ. പിന്നെ അമ്മ, അമ്മേരെ പഞ്ഞിക്കട്ടിരിക്കുന്ന മുടി എങ്ങനെയമ്മ കറുത്തത്? ഡൈ അടിച്ചു അമ്മ. മോനെ സുഖാണോ? പെങ്ങളെ സുഖാണോ? ഓ അമ്മക്കൊക്കെ എന്തൊരു സുഖണ്ണാ, ഇങ്ങനെ പോണ വരമ്പ എന്തൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞല്ലേ. ഇവിടെ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, സമയമാകുമ്പോ അതെല്ലാം തരും. ഇല്ലപ്പാ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അയ്യോ പിടിച്ചോല്ലോ. മാമന്റെ അനുഗ്രഹം മേടിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിപ്പോയി. ഇനി വായ്പോളന്നോട്ടിക്കാത്ത പോയ കൊച്ചിനെ ഒന്ന് സോപ്പറി എന്തെങ്കിലും നോണ പറഞ്ഞ് അഭിനയിക്കടി പോയി. എനിക്ക് അവൻ അഭിനയിക്കാനോ അറിഞ്ഞോ, എനിക്ക് സ്നേഹം കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അയ്യോ സ്നേഹം അഭിനയിക്കാൻ അറിഞ്ഞോളാത്ത ഒരു മുതല്, നീ എന്റെ അടുത്ത് കാണിക്കുന്ന കാണിച്ചാൽ മതി. പോയ്യോ ഇങ്ങനെ ഇരുന്നാ മതി, ചടങ്ങൊക്കെ തുടങ്ങണ്ടേ. സമയങ്ങൾ പോണേ. ഇങ്ങനൊരു ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ചടങ്ങുണ്ട്, ഇല ഇടാന്നുള്ളതാണ്. അപ്പൊ ഇത് വലതുവശത്ത് വീണ ആങ്കൊച്ച്, ഇടതുവശത്ത് വീണ പെങ്കൊച്ച്. അങ്ങനെയാണെങ്കിൽ പിന്നെ വലതുവശത്തോട്ടം കിട്ടാ പോരെ. അയ്യോ അതും തെറ്റി. അല്ല അവന്റെ ചങ്ക് ഇടിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞാണ് അമ്മ. ഇത് വെറും ചടങ്ങ്, ചടങ്ങ് ആചാരം. എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ. പോണേ ആ ഇടി. ഇവിടെ നമുക്ക് അകത്തു പോയി നോക്കാൻ. മൂന്ന് പിള്ളേർ പള്ളിക്കുടി പോകരുത്, ഇവിടെ നിന്ന് നോക്കണം. അകത്തു പോയി നോക്കണം. ഇപ്പൊ ഇല്ല, ചുറ്റത്തെ കോഴി പറന്നു പോയെന്ന് പറഞ്ഞാണ് കാര്യം. ഒരു ഇല കറങ്ങി കറങ്ങി ഇങ്ങോട്ടാണ് വരുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടൊരു ഇലയും വന്നിട്ടില്ല.
എന്നാലും പിന്നെ ആ ഇല നമുക്ക് കിട്ടിയാലേ ആണാണോ പെണ്ണാണോ അറിയത്തുള്ളൂ. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇല ഇട്ടത്. അറിയാൻ വേണ്ടി. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ കുഞ്ഞാണ്, അങ്ങനെ ഇല ഇട്ട് നോക്കേണ്ട കാര്യമില്ല. അതല്ല സാർ, പക്ഷേ അതല്ല, എന്നാലും അതില്ലല്ലേ, കിട്ടിയില്ലല്ലേ, അസ്ഥായി പോയല്ലേ. ഇല്ല പോയി, കൈവിട്ട് പോയി. എന്നാലും അത് എവിടെ പോയാല. അമ്മ നിങ്ങൾ ഇല എടുത്താന്ന്? സംഭവങ്ങളെ മുട്ട തലയ്ക്കകത്ത് ഈ ചവരി പൊച്ചെടുത്ത് വെച്ചതോ വെച്ച്, അതിനകത്ത് എന്തിനാ നിറയെ അടിച്ചേക്കുന്നത്? ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാ. പിന്നെ ഇറങ്ങുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ തിരിഞ്ഞു നോക്കാൻ പാടില്ല ആരെയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാവരുടെയും യാത്ര വെച്ചു കേട്ടോ. അമ്മയുടെ യാത്രയ്ക്ക്, അമ്മയുടെ യാത്രയ്ക്ക്. എന്നെ അമ്മ, ഞാൻ പോണേണേ. പോണല്ല, പോയിട്ട് വരട്ടേന്ന് പറ. പോയിട്ട് വരട്ടെ അമ്മ. അയ്യോ കണ്ട, പോവല്ലേ പോവല്ലേ. അയ്യോ പോവല്ലേ പോവല്ലേന്നല്ലേ അമ്മ ടാറ്റ കാണിച്ചതാ. പക്ഷേ നിങ്ങൾ ഇതിപ്പോ ഇത് ഈ ചെയ്യുന്നൊന്നും അത്ര അത്ര ശരിയല്ല. മനസ്സിലായില്ല. വേറൊരു ചടങ്ങ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇനി ആങ്ങളെ അടുത്ത് പ്രത്യേകിച്ച് പറയണോ? തെളിച്ചെന്ന് പറയാം. ഒരു വളയുടെയും പിന്നെ കുറച്ച് പൈസയുടെയും കാര്യം. പെങ്ങളെ പെങ്ങളെ ക്ഷമിക്കണം, വേറൊന്നുമല്ല, പൈസ എടുത്ത് വേറെ ആവശ്യത്തിന് മറിച്ചായിരുന്നു. ഒരു രണ്ട് ദിവസം കഴിയുമ്പോ ഉറപ്പായിട്ട് ഞാൻ വള കൊണ്ടുവരും. അപ്പൊ വള ഇല്ലേ? വളയില്ല. മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത് ചേട്ടാ. അച്ഛൻ പൈസ തരാന്ന് പറഞ്ഞ പൈസ കൊണ്ട് തരും ചേട്ടാ. പൈസ തരാന്ന് പറഞ്ഞ വിളിച്ചു പറഞ്ഞിട്ട് കളിയാക്കണം. അതെ എന്റെ അടുത്ത് വന്ന് നിക്കടുത്ത് ഞാൻ വിളിച്ച് ചവിട്ടോന്ന് ഓർത്തോ. ആ വന്നു കയറിയപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര സ്നേഹമല്ലായിരുന്നു. ജയിക്കാൻ പറ്റിയൊരു മുതല് എന്റെ മനുഷ്യ, നിങ്ങളൊന്ന് മിണ്ടി ഒന്നും എന്തെങ്കിലും പറയെന്ന്. ഏ കിളവി, ഞാൻ അവസാനമായിട്ട് എന്റെ വാക്ക് പറയാണ്. രണ്ട് ദിവസത്തിനകത്ത് എനിക്ക് തന്നെ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളെ ഈ മോള് ഈ വീട്ടിൽ തന്നേക്കും. എനിക്കും പറയാനുള്ളത് അത് തന്നെ, പൈസ കിട്ടില്ലെങ്കിൽ ആങ്ങളെ നിങ്ങളെ മോളെ നിങ്ങളെ വീട്ടിൽ നിൽക്കും. എല്ലാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, തന്നെ അവളെ വീട്ടിൽ ഞാനും പോവും. ആ ഞാനും പോവും. എന്റെ പൊന്നളിയ, എന്തോ ഈ കുറുക്കിലിരിക്കുന്ന നട്ടല്ലാണോ അതോ റബ്ബറാണോ? നല്ല സുന്ദരമായ നട്ടല്ല്. നാളെ പട്ടി നിനക്ക് മീശയും വെച്ചിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് പൈസ നിനക്ക്. നിനക്ക് നിന്റെ പെങ്ങൾക്ക് വിധവ പെൻഷൻ പഠിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ചത്തൂടെ നിലത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? മോശമായിപ്പോ. ഞാനും പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, വേറൊന്നും പറഞ്ഞൊന്ന് പറഞ്ഞു നോക്കാം, എനിക്ക് കിട്ടുമല്ലോ. വേറൊന്നും കണ്ടല്ല, ഇനിയിപ്പൊ ഇത്രയൊക്കെ പറഞ്ഞാലും നിന്റെ മോൻ ഇതിൽ വളരെയാണ്. എവിടെ ഞാൻ പറഞ്ഞുവിടോ? പറഞ്ഞു വിടത്തില്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ടടാ. എന്താ? നീ എന്നെ ഉപേക്ഷിച്ചിട്ട് നീ അവളെ കൂടെ പോകുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അതൊക്കെ കടുത്തുപോയി. നിങ്ങൾ എല്ലാവരും വരട്ടുമ്പോ എനിക്ക് നിങ്ങളെ വരട്ടെ. അമ്മ ഞാനും വരത്താൻ വേണ്ടി പറഞ്ഞല്ലേ, അങ്ങനെ അമ്മയെ വിട്ടിട്ട് ഞാൻ പോകുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കളവി? ഒരു കാര്യം പറയാട്ടോ, ഞാൻ തരുന്നത് ശ്രീധര പൈസ അല്ല, എന്റെ മോക്ക് കൊടുക്കുന്ന സമ്മാനം. ഒരു സ്നേഹത്തിന് അവക്കുള്ളതല്ലേ, ഒരു മോളല്ലേ ഉള്ളൂ. ഞാൻ എന്താ ഒരു 4 ദിവസത്തിനകം ആ പൈസ ഇവിടെ കൊണ്ടുവന്നിരിക്കും, ഉറപ്പ്. അല്ല ആകളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങോട്ട് വന്നേ. എന്താ പെങ്ങളെ? ഇങ്ങോട്ട് വന്നേ. ആ ഈ തലയിരിക്കുന്ന ചകിരിയാർത്ത പോലെ ഈ സാധനം ഇല്ലേ, ഇതിന് എത്ര രൂപയായി? അതൊരു 25,000 രൂപ. ഈ 25,000 രൂപ ഉണ്ടായിരുന്നു, ഒരു വള വാങ്ങിച്ചത് നല്ല വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സാധനം എടുത്ത് തലയിൽ കയറ്റി വെക്കട്ടാണ്. ഞാൻ എല്ലാരും ഒരു കാര്യം പറയട്ടെ, നമ്മുടെ എല്ലാരും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒരു അമ്മായിയമ്മയും മരുമകളും ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും ഇവർ ഇന്ന് ചെയ്ത ഈ ഒരു യാത്രാ റൗണ്ടിലെ പെർഫോമൻസിന് ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്നാണ് നമുക്കറിയാനുള്ളത്. എങ്ങും പോയേക്കരുത്, ഒരു വലിയ സർപ്രൈസ് അപ്കമിംഗ് ആണ്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഗ്രാൻഡ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ കയറി മകരവിളക്ക് തെളിയിക്കും. അതിന് മകരവിളക്ക് തെളിയുന്നത് പൊന്നമ്പലം മേട്ടിലല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ അവിടെയും കയറും. ഓ, ഇവരുടെ അടുപ്പി പൂച്ച പറ്റി കിടക്കുക. ആ അടുക്കളയിലോട്ടൊന്ന് ചെന്ന് കയറാവോ? ഡോക്ടർ, എനിക്കൊരു 16 സെക്കൻഡ് സമയം തരും, ഞാനൊന്നും പറഞ്ഞോട്ടെ. എനിക്കൊരു 16 സെക്കൻഡ്, 16 സെക്കൻഡ്, 16 സെക്കൻഡ്, 16 സെക്കൻഡ്, 16 സെക്കൻഡ്. അത് കോടതിയിൽ കാണിക്കയിട്ടതല്ലേ? കോടതിയിൽ ഇടുന്ന ഈ കാണിക്കയാണ് പച്ച മലയാളത്തിൽ പിഴ എന്ന് പറയുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മേനോൻ സർ, എനിക്കത് നിരൂപണ ബുദ്ധിയായി എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ബേസിക്കലി സ്റ്റേജിൽ നിന്ന് വന്ന ഒരു നടനാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നാടക ട്രൂപ്പ് കൊണ്ട് ഒരു വർഷം കറങ്ങി നടന്നിട്ടു. അപ്പോൾ ഈ നാടകം എന്ന് പറയുമ്പോൾ എൻ്റെ അതായത് എൻ്റെ ചോരയിലുണ്ട് എല്ലാ നടീ നടന്മാരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചത്. ഇതിൽ അമ്മായിയമ്മ വരുമ്പോൾ വഴക്കാണ്, അത് വളരെ യൂണിവേഴ്സലായിട്ട് വർഷാതീത കാലം മുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. എത്ര കണ്ടാലും നമുക്ക് മതിയാകത്തില്ല, കാരണം എല്ലാ വീട്ടിലും ഇതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ കാണും. അതിനിടയിലുള്ള മകൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ആദ്യം കാണിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏതാണ്ടൊക്കെ അടുത്ത് വരുന്നൊരു അനുഭവം ഉണ്ടാകാത്ത ആരും കല്യാണം കഴിച്ചവർ കാണത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന അവസാനം വന്നിട്ട് തള്ളയെ എന്ന് വിളിച്ചു തുടങ്ങിയത്. അതിലെല്ലാം പൂർണ്ണമാണ്. ഞാൻ ഇവിടുന്ന് പോയാലേ എനിക്ക് അണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അവളെ വിളിക്കും, നീ ലയിക്കാൻ പോകരുത്. അമ്മ നിങ്ങൾ എത്തി. അണ്ണ എന്ത് പൊന്നെ, ഞാൻ ഇവിടുന്ന് പോയാലേ എനിക്ക് അണ്ണനെ കാണാൻ പറ്റൂല. അണ്ണാ എന്റെ പൊന്ന് ചക്കരെ, എന്നും വൈകുന്നേരം അണ്ണൻ വീട്ടിൽ വരൂലേ? എല്ലാ സ്കിറ്റുകളിലും മാക്സിമം പഞ്ച് നൽകുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും. ഹൈലൈറ്റ് ഡയലോഗ് എന്ന് വിശേഷിപ്പിക്കാം, മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാം. ഈ സ്കിറ്റിൽ അത്തരം ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഉദരത്തിനുള്ളിൽ കുഞ്ഞ് സംസാരിക്കുന്ന അമ്മ എന്ന് പറയുമ്പോൾ ഷാബുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതേടാ കുഞ്ഞ് ചോദിക്കുന്നു നാളെയും ഹർത്താലാണോ എന്ന്. അതാണ് ഏറ്റവും പഞ്ചായത്തുള്ള ഡയലോഗ്. കലാസൃഷ്ടികളിലൂടെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നാളെ കൊണ്ടുവരുന്നവനാണ് കലാകാരൻ. ആ നാളെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്നേഹത്തിലൂന്നിയുള്ള കുടുംബം ഒന്നാണ്, നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നത് സ്നേഹമാണ് എന്ന ഒരു സന്ദേശം നൽകി അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. റിമി, കിഡിലൻ സ്കിറ്റ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു. പെണ്ണുങ്ങൾ, സാക്ഷാൽ ഒറിജിനൽ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകും നിങ്ങളുടെ ഈ അഭിനയത്തിന് മുന്നിൽ. ഒരു രക്ഷയില്ല. അമ്മായിമ്മയായിട്ടൊക്കെ ഷാബുനി ഡ്രസ് മാറ്റരുതെന്ന് മാത്രമേ എനിക്ക് പറയാം. ഓരോ സ്കിറ്റിലും സാധാരണ ഒരു ഒരു അമ്മായിമ്മ പോലെ ആ കുസൃതിയുണ്ട്, കുശുമ്പുണ്ട്. സഹിക്കാൻ വയ്യ ഹനിയണ്ണ, അങ്ങ് ചുമ്മി ചുമ്മി ചുമ്മിയാണ് കയറുന്നത്. ഹനിയണ്ണ അവൾ അണ്ണാന്ന് വിളിക്കാനും നീ അത് കേട്ട് ലയിക്കാനും ഭയങ്കര രസമായിരുന്നു. ശംഭുവും ഷാബും പ്രസാദും ശ്യാമും ശർമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഗംഭീരമായ ഒരു സ്കിറ്റ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ. ഇനി നമുക്കറിയാനുള്ളത് മാർക്സ് ആണ്. ഓക്കെ, ചോദിക്കാം. മെനോൻ സർ, ഓൺ 30 29 out of 30. സൂപ്പർ. ജ്യോതിഷേട്ടാ, ഓൺ 40 39 out of 40.
Thank you, sir. Rumi Tommy, 29. Four stars in the Yatra round, your brilliant performance, and they are getting 97 on 100. Thank you. Comedy stars in the EU Vedi, you can see the news that we have in the skit. Our updation is not a good thing. You can see the special performance in the EU. We will be back after a very short break. Grandpa പോകുന്നതിനു മുൻപ് ഞങ്ങൾ ശബരിമലയിൽ കയറി മകരവിളക്ക് തെളിയിക്കും. അതിനെ മകരവിളക്ക് തെളിയുന്നത് പൊന്നമ്പലം മേട്ടിലല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ അവിടെയും കയറും. ഓ, ഇവരുടെ അടുപ്പി പൂച്ച പറ്റി കിടക്കുവാ. ആ അടുക്കളയിലോട്ടും ചെന്ന് കയറാവോ? ഡോക്ടർ, എനിക്കൊരു 16 സെക്കൻഡ് സമയം തരും, ഞാനിന്ന് പറഞ്ഞോട്ടെ. എനിക്കൊരു 16 സെക്കൻഡ് അപ്പം രഹസ്യമായിട്ട് അടച്ചതോ? അത് കോടതിയിൽ കാണിക്കയിട്ടതല്ലേ? കോടതിയിൽ ഇടുന്ന ഈ കാണിക്കയാണ് പച്ച മലയാളത്തിൽ പിഴ എന്ന് പറയുന്നത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ ഒരു കറണ്ട് അവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കിറ്റുമായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ അങ്ങനെ ഇന്ന് രാത്രിയോടെ നമ്മൾ പിരിയും അല്ലേ? അതെ. അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ കാണില്ലേ? അയ്യോ, അതെന്തോ വർത്താനമായി പറയുന്നത്. അങ്ങനെ കാണാതിരിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല ഡോക്ടർ. ലിസി പോയി കഴിഞ്ഞാ ഞാൻ ഈ കടാപ്പുറത്തോടു കൂടി പാടി പാടി നടക്കും. കരിമണൽ ഖനനം ചെയ്യുന്നവർ കാണണ്ട. അതെന്ത്? ചിലപ്പോൾ മാറ്റി കരിയോയിൽ ഉണ്ടായി കളയും. ലിസിക്കറിയാവോ, ഈ കറുത്ത ശരീരത്തിനുള്ളിൽ ഒരു വെളുത്ത സാധനമുണ്ട്. പല്ലായിരിക്കും. അല്ല, എന്റെ ഹൃദയം. ഹൃദയം ചോപ്പല്ലേ? അതെങ്ങനെ ലിസിക്കറിയാം? ഞാൻ കണ്ട പടത്തിലൊക്കെ ഹൃദയത്തിന് ചോപ്പ് നിറം. ഇത്രക്ക് തോൽവി ആകല്ലേ. ഈ കിടക്കുന്ന ആള് മരിക്കരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെയും. ഈ 2018 അമ്മാവന് വീട്ടിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതും നമുക്കിവിടെ സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടിയതും ഇദ്ദേഹം കാരണമല്ലേ? അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ? എന്താ? പോരുന്നോ എന്റെ കൂടെ? ഓ,
അധികം തണുപ്പിക്കണ്ട, തണുപ്പ് കൂടിയാലേ പേഷ്യന്റിന് വലിവ് കൂടും. ഡോക്ടർ, ഡോക്ടർ! യെസ്. പേഷ്യന്റിന് സീരിയസ് ആണ്. ഇങ്ങോട്ട് മറിക്കേ. ചാകാൻ കിടക്കുമ്പോഴാണ് ഈ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത്. അയ്യോ ഡോക്ടറെ, ബ്രേക്ക് ഡാൻസ് അല്ല, പിന്നെ പേഷ്യന്റിന് എന്തോ പറയാനുണ്ടെന്ന്. ആണോ? എന്താ വേണ്ടേ? അകത്ത് എന്തായി? സമാധാനമായിട്ട് ഇരിക്കേ, മകൾക്ക് സുഖപ്രസവായിരിക്കും. മരിക്കും മുമ്പ് ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്. അതിനുവേണ്ടിയല്ലേ മകളുടെ പ്രസവത്തിനുള്ള സൗകര്യം ഇവിടെ തന്നെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പേടിക്കണ്ടെന്നേ, ഒന്നും സംഭവിക്കില്ല. അതെ, ഒന്നും സംഭവിക്കത്തില്ല. ബന്ധുക്കൾ ആരും വന്നില്ലല്ലേ, അവരെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ട്. എങ്ങനെ വരാനാ? നിപ്പ പടർത്തിയവൻ, ആചാരങ്ങൾ തകർത്തവൻ, പ്രളയം വിതച്ചവൻ, ഇതൊക്കെയാകും ചരിത്രത്തിൽ എന്റെ വിളിപ്പേരുകൾ. അത് ശരിയാണപ്പാ. എവിടുന്നാ ഈ കാറ്റടിക്കുന്നേ? അയ്യോ, അത് കാറ്റടിച്ചതല്ല, കണിച്ചുകുളങ്ങരയിലെ അമ്മാവൻ വന്നതാ. നിപ്പ, പ്രളയം, ശബരിമല, എന്തൊക്കെ പോകിനായിരുന്നപ്പാ ഇവിടെ. ഇപ്പൊ എന്തായി? വീട് നല്ലോ കിടക്കുന്നു ഭരണി. അയ്യോ, ഭരണിയിൽ എന്നല്ല, ധരണിയിൽ എന്നാണ്. അതിവിടെ ആരാണപ്പാ ഭരണിയിൽ എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ധരണിയിൽ നിന്നാണ്. ഇപ്പൊ പറഞ്ഞല്ലേ, ഞാൻ കേട്ടതാന്ന്. കുറച്ചു നാളായിട്ട് ഞാൻ എന്താണ് പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലപ്പാ. ചെവിയൊന്ന് ഡോക്ടറെ കാണിക്കണം. അല്ല, ഇപ്പൊ എന്താ അസുഖം? വലിവാണ്. ലക്ഷണം കണ്ടിട്ട് മഞ്ഞപ്പിത്ത് വന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലേലും അമ്മാവൻ എന്ത് കണ്ടാലും മഞ്ഞയാട്ടേ തോന്നി. എന്തായാലും അമ്മാവൻ വന്നല്ലോ, എനിക്കത് മതി. വന്നതല്ല, വരുത്തിച്ചതാ. ഇവിടെ ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം വരുവല്ല, അവിടെ ചാടി ഇവിടെ ചാടി മടുത്തപ്പാ. ഇനി ഏതെങ്കിലും ഒരു തറവാട്ടിൽ എനിക്കും എന്റെ പോലും ഒരു സീറ്റ് വേണം. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ സമുദായത്തിന്റെ കസേര പോലും തെറിക്കും. അയ്യോ, പ്രസിഡന്റ് കസേര ഓടിച്ചിരിക്ക, ആരെങ്കിലും കയറിയിരിക്കുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണപ്പാ. ശബരിമലയിൽ കയറോന്ന് പറഞ്ഞു പോയ ചെറുമകൾ ഇതുവരെ കണ്ടില്ലല്ലോ. ആ കാര്യത്തിൽ പേടിക്കണ്ട, അവള് മരക്കൂട്ടം വരെ ചെന്നാ മതി. പോലീസ് പൊന്നെ പോലെ പൊക്കിയെടുത്ത് പമ്പയിൽ എത്തിച്ച് ബസ് കയറ്റി വിട്ടോളൂ. ഹായ് ഗ്രാൻഡ്പാ. ഞങ്ങൾ റോഡിലിറങ്ങി നടക്കും, ഞങ്ങൾ പാടത്തിരുന്നു ചിരിക്കും, ഞങ്ങൾ എന്തോന്ന് വേഷവാ. അയ്യേ, ഇതാണ് ഫെമിനിറ്റി വേഷം. ഹായ് ഡോഗ് ബ്രോ. ഹേ, ഡോഗ് ബ്രോയാ? എല്ലാരും ഇങ്ങോട്ട് വരിയിന്ന്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. ഇതിപ്പോ തന്നെ നമുക്ക് എഫ് ബിയിൽ അങ്ങ് പോസ്റ്റാം. End days of my grandpa and medical team. അഞ്ചാറ് ഹാഷും സ്റ്റാറും ഒക്കെ ഇരിക്കട്ട്, ഇപ്പൊ ഇതല്ലേ ഫാഷൻ. ലൈക്ക് വന്നങ്ങ് നിറയും. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ, അത് ഇതിനോട് ചോദിക്കേണ്ട കാര്യമില്ല, ഇവളോട് അച്ഛനോടും അമ്മയോടും ചോദിക്കണമായിരുന്നു, അവർക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന്. ഗ്രാൻഡ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ കയറി മകരവിളക്ക് തെളിയിക്കും. അതിന് മകരവിളക്ക് തെളിയുന്നത് പൊന്നമ്പലം മേട്ടിലല്ലേ, എന്നാ പിന്നെ ഞങ്ങൾ അവിടെയും കയറും. ഓ, ഇവരുടെ അടുപ്പി പൂച്ച പറ്റി കിടക്കുക, ആ അടുക്കളയിലോട്ടൊന്ന് ചെന്ന് കയറാവോ? ഒരുപാട് മലകളിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, കുരിശുമലയിൽ ഓടി തള്ളിയാണ് കയറിയത്. കുരിശും ചുമന്നോണ്ടാണോ? അയ്യോ, ഞാൻ ചോദിച്ചിട്ട് അവര് കുരിശ് തന്നില്ല. ഓ, ഒരു കുരിശിന്റെ മേളിൽ മറ്റൊരു കുരിശ് എന്തിനാ? അല്ല, ശബരിമല പോയെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇരുമുടിക്കെട്ടൊന്നും ഇല്ലല്ലോ. അയ്യോ, ഇരുമുടിക്കെട്ട് തലയിൽ വെച്ചാ എന്റെ തലമുടി അഴിഞ്ഞു പോവില്ലേ? അയ്യോ, പിന്നെ അത് മാത്രമല്ല, വഴി മൊത്തം കല്ലും പാറയും ഒക്കെ അല്ലേ. പിന്നെ ബാഗ് പിടിക്കണം, പിന്നെ എന്റെ ചെരുപ്പ് സ്ലിപ്പാകും. നിർബന്ധമാണെങ്കിൽ 16-ാം പടിയിൽ കൊണ്ടുവന്നാ മതി. പതിനെട്ടെങ്കിൽ 18, മുകളിൽ എത്തി സ്പർശനം നടത്തിയാൽ ഉടൻ. അയ്യോ, സ്പർശനമല്ല, ദർശനം. അതെന്തെങ്കിലും ആവട്ടെ, അത് നടത്തിയ ഉടൻ ശബരിമല മന്ത്രിയെ ഒന്ന് കാണണം. അയ്യോ, തന്ത്രി. ആ പുള്ളി നമ്മളെ ഒരുപാട് വിമർശിച്ചതാ, ഇന്ന് തന്നെ കാണണമെന്നുണ്ട്. നാളെ എനിക്ക് പറ്റൂല, നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം, ഒന്ന് കയറി കണ്ടോട്ട് പ്ലീസ്. ഞാൻ ഒന്ന് കയറി കണ്ടോട്ട്.
അതിന് നിങ്ങളെ ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. ചെന്ന് കേറിക്കൊടു. എന്നാ ശരി ബ്രോ, അപ്പൊ ടാറ്റ, ബൈ ബൈ. ചെറുമകളെ ഇന്ന് സമരക്കാരെ എടുത്ത് ഉടുക്കും. കമലേഷ്, എനിക്കൊരു 16 മിനിറ്റ് സമയം തരൂ, ഞാനൊന്ന് പറയട്ടെ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ പ്ലീസ്. താമരക്കിളി പാടും തേരേ തകതു, താളിയോലകളാടും തേരേ തകതു. ഒരു വഴി ഇരുവഴി പല വഴി പിരിയും, മുമ്പൊരു ഗിരിയുടെ കഥ എഴുതിയിടം, ഒരു നവസംഗമലഹരിയിൽ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഗോകുലീശ്വര്, ശശിധരം പിള്ള, രേഖാ സുരേന്ദ്രൻ, ഇന്ന് മിക്കവാറും എന്തേലും ഇവിടെ നടക്കും. എവിടെ ആചാരലംഘനം നടക്കുന്നോ അത് ഞങ്ങൾ തടഞ്ഞിരിക്കും. വടക്കൊരു പള്ളിയിൽ അവകാശ തർക്കം കാരണം ആചാരലംഘനം പോയിട്ട് ആചാരം പോലും നടക്കുന്നില്ല. അതൊന്ന് ശരിയാക്കാവൂ നേതാവേ. ഇവിടെ ആചാരത്തിന്റെ കാര്യം പറയുമ്പോൾ അച്ചാറിന്റെ ചോദ്യം ചോദിക്കുന്നത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. വിവരക്കേട് വിളമ്പാൻ ഇത് ചാനൽ ചർച്ചയല്ല. ഡോക്ടർ, എനിക്കും പറയാനുണ്ട്. ഞാൻ പറയുന്നത് കൂടി കേൾക്കണം പ്ലീസ്. എനിക്കൊരു 16 സെക്കൻഡ് സമയം തരൂ. അയ്യോ, ഒരാളിവിടെ ചാകാൻ കിടക്കുന്നു, അയാൾക്കൊരു 10 മിനിറ്റ് സമാധാനം കൊടു. ഇത് ഞങ്ങൾക്ക് വീണ് കിട്ടിയ അവസരമാണ്, ഇത് ഞങ്ങൾ മുതലാക്കും. രേഖമോക്കെന്താ ഒരു മ്ലാനത? വായ്ത്തൊന്ന് വിവരക്കടെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ കോടതി 25,000 രൂപ പിഴയടക്കണം. അതിന്റെ വിഷമമായിരിക്കും. അതിനാര് പിഴയടക്കും? പിഴയടക്കില്ല എന്ന് പറഞ്ഞാൽ പിഴയടക്കില്ല. അപ്പം രഹസ്യമായിട്ട് അടച്ചതോ? അത് കോടതിയിൽ കാണിക്കയിട്ടതല്ലേ. കോടതിയിലിടുന്ന ഈ കാണിക്കയാണ് പച്ച മലയാളത്തിൽ പിഴ എന്ന് പറയുന്നത്. 16 സെക്കൻഡ്, 16 സെക്കൻഡ് സമയം തരൂ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ പ്ലീസ്. എന്താ, ഇന്നാർക്കും പത്രസമ്മേളനം ഒന്നും ഇല്ലേ? ഇപ്പോ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചാൽ ഒരു പത്രപ്രവർത്തകനും വരുന്നില്ല. കൊള്ളാം. സമരം റിപ്പോർട്ട് ചെയ്യാമെന്ന മീഡിയക്കാരെയും അവരുടെ ക്യാമറയും വണ്ടി എല്ലാം അടിച്ചു തകർത്തിട്ട് പത്രസമ്മേളനം വിളിച്ചാലേ പത്രക്കാരൻ വരും, ഒരു പത്രക്കാരനും വരത്തില്ല. ഡോക്ടർ, എനിക്കൊരു 16 സെക്കൻഡ് സമയം തരും, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു 16 സെക്കൻഡ്, 16 സെക്കൻഡ്, 16 സെക്കൻഡ്, 16 സെക്കൻഡ്, 16 സെക്കൻഡ്. എല്ലാരും ഒന്ന് മിണ്ടാതിരിക്ക്, ഈ പേഷ്യന്റിന് എന്തോ സംസാരിക്കാനുണ്ട്. ഡോക്ടർ, ഇനിയെങ്കിലും എനിക്കൊരു 16 മിനിറ്റ് സമയം തരൂ. ഈ താക്കോല് കൊടുക്കണ്ടായിരുന്നു. ആണോ? ഓക്കെ 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 ഓക്കെ. അമ്മാവാ, ഡൽഹിയിലേക്ക് ഒളിച്ചോടി പോയ മൂത്ത മകളുടെ മകൾ വൃത്തിദേശായില്ലേ, അമ്മാവനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവരെ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കരുത്. അഥവാ കാലുകുത്തിയാൽ 2 വിമാനവും തല്ലി തകർത്ത് നാളെയും മറ്റന്നാളും ഹർത്താൽ പ്രഖ്യാപിച്ചോളൂ. അപ്പൊ KSRTC യെ തകർത്തും അടുത്തോ? KSRTC യുടെ വിലാപയാത്ര ഒക്കെ നമ്മൾ കണ്ടതല്ലേ, ഇനി വിമാനങ്ങൾ വിലാപയാത്ര നടത്തട്ടെ, അതല്ലേ പുത്തൻ സമരമുറ. അല്ല സാറേ, ഇപ്പൊ ഈ നടക്കുന്ന നാടകത്തിന്റെ തിരക്കഥ സംഭാഷണം ആരാ? ഡൽഹിയിലുള്ള ഷാ ജി ഏട്ടൻ. ഇപ്പോ ഇനി ഒന്നും പറയാൻ സമയമില്ല, ഇനി ഞങ്ങൾക്കിത് വീണ് കിട്ടിയ അവസരമാണ്, ഞങ്ങൾ ഇത് മുതലാക്കും. അതെ ഡോക്ടറെ, അന്ത്യകുദാശ കൊടുക്കാനായി 2 പള്ളിയിലച്ചമാർ വന്ന് നിൽപ്പുണ്ട്. ആണോ? ആ, അവരോട് വരാൻ പറ. ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? ആ, ഇനി അധികം സമയമില്ല. പിന്നെ നിങ്ങളുടെ പള്ളി തർക്കമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല തർക്കത്തിൽ തന്നെ പോകുന്നുണ്ട്. ഇടയ്ക്കില്ലാത്ത ചാർച്ച് നടക്കാറുണ്ട്. കൈ പൊക്കാൻ പോലും അയ്യ പ്രാർത്ഥിക്കാനായി അപ്പ കിട്ടു അടി. ഞങ്ങൾ സമാധാനത്തിന്റെ പാതയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളിയിൽ പ്രാർത്ഥന നടത്താനാണ് പോകുന്നത്. അത് കറക്റ്റാ. സമാധാനത്തിന്റെ പാതയും വാ തുറന്ന പച്ചത്തെറിയും. പൂർവികരാൽ നമുക്ക് അവകാശമായിട്ടുള്ള നമ്മുടെ ദേവാലയത്തിൽ നമുക്ക് പ്രാർത്ഥന ചെയ്യുന്നതിനായി ആരുടെയും അനുവാദം ചോദിക്കേണ്ടതില്ലല്ലോ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ആ പള്ളിയിൽ തന്നെ ആ പ്രാർത്ഥന ചെയ്യുന്ന കാര്യം പറയാൻ പോകുന്നതാ. അതിന് ഇച്ചിരി പൊളിക്കും.
ഇന്ത്യൻ ഫീനൽ ആക്ട് പ്രകാരം. എന്തോന്നാക്ട്? ഫീനൽ ആക്ട്. കറക്റ്റ്. ഇനിയും ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥന ചെയ്യാൻ അനുവാദം തന്നില്ലെങ്കിൽ പള്ളിമുറ്റത്ത് ഞാൻ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹൂതി ചെയ്യുന്നതാണ്. വെറുതെ കോമഡി വാഗുണ്ട് പറയാതെ ആക്ഷൻ കോമഡി ചെയ്യൂ. എങ്ങനെയാച്ചോ? ചെയ്ത് കാണിക്കാൻ. ഞങ്ങളുടെ പുണ്യമായ മണ്ണെണ്ണയെ കളിയാക്കുന്നോടാ കുംഭസാരവീര. നീയാണ്ട കുംഭസാരവീര? നീയടാ, നീയടാ. എടാ കുംഭസാര കാര്യം വെളി പറയണോ? അയ്യോ, കിടന്ന് തമ്മിത്തല്ലല്ലേ, ഒരുത്തിനിവിടെ വലിച്ചു ചാകാൻ കിടക്കുന്നു. അയ്യോ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ആ യേശുദേവന്റെ പേരിലാണല്ലോ ഇവര് കിടന്ന് തമ്മിത്തല്ലുന്നതെന്ന് ആലോചിക്കുമ്പോഴാ കഷ്ടം തന്നെ. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നല്ലായ ബുദ്ധി ഇലയെടുക്കണം. ആഹാ, CP സാർ വന്നല്ലോ. CP ജോർജിന്റെ വേഷം എന്താ? കറുപ്പിലും കറുപ്പിലും. ഞാനേ വിശ്വാസികളുടെ കൂടെയാ. ഈ കറുപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ നാടിന്റെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാ. ഇവിടെ ശരിക്കും നടക്കുന്നത് ഭരണമല്ലെന്നേ, ഭരണ സ്തംഭനമാ. മനസ്സാവുണ്ടോ? എന്റെ ഹോസ്പിറ്റലാണെങ്കിൽ ഹൃദയസ്തംഭനം മാത്രമേ നടക്കാറുള്ളൂ. എന്റെ സുഹൃത്ത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങള് വിശ്വാസികൾക്കൊപ്പമാ. ആഹാ, അത് കൊള്ളാം. അത് ഏത് വിശ്വാസികളോടൊപ്പമാണെന്ന് വ്യക്തമാക്കണം. അതെ, അങ്ങ് പൂഞ്ഞാറിൽ വന്ന് തിരക്ക് നോക്കിയാ മതി, അറിയാൻ പറ്റും. അത് ശരിയാ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് തിരക്കിയ കറക്റ്റ് ആയിട്ട് പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ നേരെ തോക്കരിപ്പുണ്ട്, വീട് വെക്കും ഞാൻ. ആ പിന്നെ ഞാൻ പോവാ. അയ്യോ, എന്താ ഇത്ര ധൃതി? അതെ, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്നുള്ള ഫ്ലെക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജംഗ്ഷനിൽ പോയി കെട്ടിവെക്കണം. പൊക്കോട്ടെ. നമ്മളിപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ 2018 അന്ത്യ നിമിഷങ്ങളാണ്. ഒരുപാട് ജനങ്ങൾ ഇദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാ ഒരു ചേട്ടൻ വരുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഹലോ. ടച്ചിങ് ടച്ചിങ് ടച്ചിങ്ങോ? അല്ല, ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ്. അയ്യോ, ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലേ. ഒരു ഫുള്ള് മേടിച്ച് എന്നാ ഈ പുള്ളീനെ എടുത്ത് മാറ്റിട്ട് ഞാൻ അവിടെ കിടന്നോളാമേ. ചേട്ടാ, നിങ്ങൾ അദ്ദേഹത്തെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നു? സ്നേഹോ? ഭർത്താലും പ്രളയവും കാരണം ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചവനാ ഈ കിടക്കുന്നത്. പിന്നെ മദ്യത്തിന്റെ വില കുത്തനെ കൂട്ടിയതാ. പിന്നെ എങ്ങനെയൊക്കെ എന്തോ ഇപ്പോഴൊന്ന് കുറച്ച് കിട്ടി, അത് നമുക്ക് മനസമാധാനം. അതുകൊണ്ട് മാത്രം ഒന്ന് കണ്ടേക്കാന്ന് കരുതി വന്നതാണ്. നിങ്ങൾക്ക് 2018 കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആഹാ, പണി തുടങ്ങിയല്ലോ. സ്ഥിരമായി സാമ്പാർ വെക്കുന്ന വീട്ടിൽ മീൻകറി വെച്ച അതിൽ പോലും ദുരൂഹത കണ്ടെത്തുന്ന റിപ്പോർട്ടർമാരാണ്. മേഡം, ധൈര്യമായിട്ട് പറയൂ, നിങ്ങളും ഇദ്ദേഹവുമായി എന്താണ് ബന്ധം? അയ്യോ, നിങ്ങൾ എന്തോ ഈ പറയുന്ന എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ പറയുന്ന എനിക്ക് അറിഞ്ഞ, അയ്യോ, എനിക്കൊന്നും അറിയില്ല. അയ്യോ, കരച്ചിലും വിളിച്ചലും ഒന്നും ഇവിടെ നടക്കില്ല. കടക്ക് പുറത്ത് ഇപ്പോൾ നമ്മുടെ മുഖ്യനെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ, അവശ്യ നിലയിലായി കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇങ്ങനെ നോക്കി കാണുന്നു. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നോക്കിക്കാണാം. പിന്നെ ഇതിങ്ങനെ നോക്കിയാലും കാണാം. കേട്ടാ, കടക്ക് പുറത്ത് അച്ചടക്ക ഇല്ലായ്മ കാണിച്ചാൽ പടിക്ക് പുറത്താണ്. എന്റെ പൊന്നു സാറേ, ഞാൻ ഇനി ഒന്നും മിണ്ടൂല. ഇനി മിണ്ടിക്കഴിഞ്ഞാൽ പുറത്താക്കൽ നടപടി ഉണ്ടാവും എന്നറിയാം. ആഗോളവൽക്കരണവും സാമ്പത്തികവൽക്കരണവും തമ്മിലുള്ള അന്തരത്തിൽ ചെറുകുടലിനെയും വൻകുടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുഷുമ്ന നാടിക്ക് വന്ന ക്ഷതമാണ് ഈ വരവിന് കാരണമായിട്ടുള്ളത്. എങ്ങനെ? അതിന്റെ പ്രത്യാക്രമണം കരളിനെ ബാധിച്ച സാഹചര്യത്തില് ചുരുത്തുനിൽപ്പല്ലാതെ വേറെ വഴിയില്ലാത്ത വസതിയാണ് എനക്ക്. എനക്കാ? അല്ല, അനക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ, പോലീസിനെ കൊണ്ട് അവരുടെ ജോലി ചെയ്യിപ്പിക്കാൻ അവസരം ഉണ്ടാക്കരുത്. അപ്പൊ ബൈക്കിൽ വെച്ചിട്ട് പോകുന്ന ഹെൽമെറ്റുകൾ സൂക്ഷിക്കണം.
വിമർശകരോടും തൊഴുത്തിൽ കുട്ടികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഊരിപ്പിടിച്ച വടിവാളുകളുടെയും നാടൻ ബോംബുകളുടെയും ഇടയിലൂടെ സ്ലിപ്പർ ചെരുപ്പിട്ട് നടന്നു വന്നവനാണ്. എന്റെ പൊന്ന് സാറേ, ഈ കഥയൊക്കെ ഒരുപാട് കേട്ടത് തന്നെ. ഇനി കൂടുതൽ കഥ പറഞ്ഞ നമ്മൾ ഒടിയനെ വിട്ട് പേടിപ്പിക്കും. ഓടിയൻ ഓടി 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 ഓടിയൻ. ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എനക്ക് ഒരിടം വരെ പോകേണ്ടതായിട്ടുണ്ട്. അല്ല സാറേ, ഈ ചർച്ചയെന്ന് പറഞ്ഞത് വിരുന്ന് സൽക്കാരമായിരിക്കുമല്ലേ? തർക്കം പരിഹരിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് പത്രത്തിൽ കാണാം, ഇല്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. എന്റെ പൊന്നേ, നമ്മള് വരുന്നില്ലേ? നമ്മള് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പൈലറ്റ് വാഹനത്തിന് ഇടിച്ചിട്ടാല. അന്ത്യനിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ 2018 എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ശരിയാണ്, എന്റെ കാലഘട്ടത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് പടർന്നു പിടിച്ചത്. നിപ്പ രോഗബാധിതരെ ശുശ്രൂഷിച്ച് അവസാനം രോഗത്തിന് കീഴടങ്ങിയ പ്രിയ സഹോദരി ലിനി. ജാതീയതയുടെ പേരിൽ അറുങ്കൊല ചെയ്യപ്പെട്ട കെവിൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷണം ആരോപിച്ച് മൃഗീയമായി കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ മധു. അവസാനം ആ തീരാനഷ്ടവും കൈവിരലുകൾ കൊണ്ട് വയലിനിൽ ഇന്ദ്രജാലം തീർത്ത യുവസംഗീതജ്ഞൻ ബാലഭാസ്കർ. ഒരുപാട് നല്ല കാര്യങ്ങളും 2018 കാലഘട്ടത്തിൽ നടന്നിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷം കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ പട്ടേൽ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിച്ചു. കണ്ണൂർ വിമാനത്താവളം കേരളത്തിൽ യാഥാർത്ഥ്യമായി. അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്തിൽ നടന്ന വർഷമായിരുന്നു 2018. ഇതെല്ലാം എന്റെ കാലഘട്ടത്തിൽ നടന്ന നല്ല സംഭവങ്ങളായിരിക്കാം, പക്ഷേ ആ മഹാപ്രളയത്തിന്റെ നഷ്ടങ്ങൾ ആർക്കും നികത്താനാവും. അതെല്ലാം നമ്മൾ അതിജീവിച്ചതല്ലേ ഡോക്ടർ? യെസ്. അകത്ത് മകൾക്ക് പെയിന്റ് തുടങ്ങി. ആണോ? എനിക്ക് പോകാൻ സമയമായി. നഷ്ടങ്ങൾക്കൊന്നും പകരം തരാൻ എനിക്കാവില്ല. മാപ്പ് മാപ്പ്. അവസാനമായി അവന്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ ോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് പുതുവർഷം 2019 പിറന്നിരിക്കുകയാണ്. നല്ലൊരു നാളേക്കായി നിർത്തുക. ശബരിമലയിൽ സ്ത്രീകൾ കയറിയെന്ന്, നാളെയും മറ്റന്നാള് ഹർത്താല്. അയ്യോ, പിറന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പണി തുടങ്ങിയോ? Make some noise for the Desi Boys! അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്കും മാത്രം ലഭിച്ച ഒരു മഹാഭാഗ്യമാണ്.
അത് മാക്സിമം എല്ലാവർക്കും ഈ ഒരു ജീവിതത്തിൽ, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ, വലിയൊരു ആശംസയോടെ. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് ഔട്ട്. മഞ്ഞക്കണി കൊന്ന കൊമ്പിലേ മണിക്കൂടെങ്ങു പോ. ഇവനെത്തി ചെവ്വുന്നിലപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ ഭയങ്കര ഒരു എന്തൊരു ഇളക്കവും ഇങ്ങനെയൊക്കെ പുള്ളിക്ക്. അവൾ അമ്പലത്തിൽ നിന്നൊരു വരവുണ്ട്, സെറ്റ് മുണ്ട കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഒരു മുണ്ടും ഷർട്ടിടരുത്, 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 മുണ്ട് കൊടുത്തിട്ട് അല്ല കസവും കൊണ്ടുവരുന്നത്. സെറ്റ് മുണ്ടുകൊടുത്തത് ചെന്ന ആരോ വളയെന്ന് പറഞ്ഞ അവിടെ ചെന്ന ആരെ നീ പോയി നീ കണ്ണാടി നോക്കണം. പിന്നെ പേരെന്തോന്ന്. ഹിമാലയത്തിന്റെ ബാക്കിൽ നിന്ന് ആരടിക്കൂടെ?